രണ്ട് മൂന്ന് പേരെ കേരളത്തിൽ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊന്നും ഒരാള് കരഞ്ഞു മെഴുകിയൊക്കെയാണ് വന്നേക്കണത്. അപ്പൊ കരച്ചിലൊന്ന് കൂട്ടി കൊടുക്കണം. പിന്നെ ഒരാഴ്ച കഴിയുമ്പോ മനസ്സിലായിക്കോളും. എന്തായാലും അങ്ങോട്ടേക്ക് പോണേണ്. അവരൊരു 6:30 എത്തും. ഞാൻ 1.5 മണിക്കൂർ മുന്നേ എത്തേണ്ടതാണ്. പക്ഷേ ട്രെയിൻ 3 സ്റ്റോപ്പ് ക്യാൻസൽ ആക്കിയതുകൊണ്ട് കുറേ ട്രെയിൻ മാറിക്കേറിയൊക്കെയാണ്. ഇപ്പോഴും എത്തിയിട്ടില്ല. അവരവിടെ എത്തി അവരുടെ എല്ലാം കഴിയാറായി. അവരുടെ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റും, ചിലപ്പോൾ കാണാൻ പറ്റില്ല. തിരിച്ചു പോകേണ്ടി വരും. അവർ ടെർമിനൽ 2 വന്നത്. സംഭവം എത്തിയിട്ടുണ്ട്, അവർ പോയില്ലെന്ന് ചോദിച്ചു നോക്കണം. ഞാനിപ്പോൾ എയർപോർട്ടിലെത്തി, അവരപ്പോഴേക്ക് കാണാൻ പറ്റുമായിരിക്കും. പോയിക്കൊണ്ടിരിക്കണം. ടെർമിനൽ 2 ഞാനിവിടെ അനാഥയായിട്ട് നടക്കണേ. എനിക്ക് വഴി തെറ്റിപ്പോയി. ഞാൻ എയർപോർട്ടിൽ ഇതുവരെ പോയിട്ടില്ല. ആകെ ഒരു പ്രാവശ്യം അന്ന് ലാൻഡ് ചെയ്തപ്പോൾ മാത്രം വന്നിട്ടുള്ളൂ. ഇപ്പൊ കണ്ടോ, എനിക്ക് വഴി അറിയില്ല. എന്നാ ആരെങ്കിലും കൊണ്ടുവരാൻ വരേണ്ടി വരും. ഞാൻ കണ്ടുപിടിച്ച്, ഞാനല്ല, എനിക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്ത് ഞാൻ എത്താറായി. അങ്ങനെ എത്താറായി ടെർമിനൽ 2. എന്റെ പൊന്നേ, സന്തോഷിക്ക് സന്തോഷിക്ക്. ആവൂ, ഞാൻ പോണേ. എന്റെ പാക്കേജ് എവിടെയാണ്? നിന്റെ ഞാൻ പിടിക്കണില്ല. എടി, സന്തോഷമായില്ല എന്നെ കണ്ടപ്പ. പിന്നെ കിട്ടി പറഞ്ഞിട്ട് ഫോണിനോട്ടാ നോക്കണത്. എന്നെ കണ്ടതിൽ എന്താ പറയാനുള്ളത്? സന്തോഷം. എനിക്ക് പെട്ടി കിട്ടി. ഞാൻ പോണ്. ഏത് പെട്ടിയില്? അതിലായിരിക്കും ബാക്കി ഉള്ള സാധനങ്ങള്. ആയിട്ടാണ് ബാക്കിൽ എന്താ തൂങ്ങി കിടക്കണത്? നിന്റെ ഒന്ന് ഇവളാ പറഞ്ഞ ഒന്നാണ് വീഡിയോ എടുക്കേ. ഞാൻ കൊടുത്തതാ. തിന്നോ. ഇനി ഇങ്ങോട്ട് ഞങ്ങളൊരിടത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ശാപം എവിടെ നോക്കിട്ട്. ഓക്കെ, കേക്ക് കേക്ക്. പ്രശ്നം അടിക്കണത് എങ്ങനെയാണ് നാട്ടി കൊടുത്തെ? ഇപ്പോഴേക്ക് അറിയണ. എനിക്കിപ്പം നോക്കാനല്ല, കണ്ണ കഴിവളിച്ചു. ആ പറയുന്നതാണ് പറയാനോ? പറയാം. ഇവിടെ വന്ന് സ്റ്റിനിയെ കാണാൻ പറ്റിയത് തന്നെ വലിയൊരു സന്തോഷമായി തന്നെ ഞങ്ങൾ എന്താ കാണാതിരിക്കുന്നത്. ആ സന്തോഷം മൊത്തമുണ്ട്. സ്റ്റിനി ഞങ്ങൾക്ക് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടാണ്, അതൊക്കെ ഇനി കഴിക്കണം. ഞങ്ങളിപ്പോ ഞങ്ങൾ ചെല്ലുന്നതായിരുന്നു. ഫുഡൊക്കെ സിനിയാണ് എല്ലാം കൊണ്ടുവന്നേക്കുന്നത്. മോർണിംഗ് സിനിയ ഫുഡ് ഉണ്ടാക്കി തന്നിട്ട് സിനിയ പോകും. പിന്നെ ആദ്യം സിനിയ ഞങ്ങൾ കൊണ്ടുവരാൻ വന്നിട്ട് സിനിയെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ വേറെയാളെ പറഞ്ഞിടണം. വഴി മാറിപ്പറ്റി ഇവിടെ ഇരുന്നിട്ട് എണ്ടായിരുന്നു നിങ്ങൾക്ക്. ഇവര് പോണേണ് പോണേണ. അമ്മ എന്നെ വീണ്ടും വീണ്ടും പോണേന് സങ്കടമുണ്ടാ? പറ, പല്ലുണ്ട് പറ. സങ്കടമുണ്ടോ നിനക്ക്? എന്നെ കൊണ്ടോണില്ല കൈസ, ആൾട്ടി മാത്രം കൊണ്ടോണുള്ളു. അടുത്തുള്ള ട്രെയിനിൽ കയറാൻ പോയപ്പോ എന്നോട് പറഞ്ഞു, ICയിൽ പോയാൽ നമുക്ക് പെട്ടെന്ന് എത്താന്ന്. 2.5 മണിക്കൂർ ടിക്കറ്റ് ഇല്ലാണ്ട് ഞാനിവിടെ ഇരിക്കണം. ഇയാള് കാരണം ഇല്ലാണ്ട് അന്തസ്സായിട്ടിരുന്ന് ചായ കുടിക്കാൻ പറ്റുമോ? പറ്റും പറ്റും. കുടിക്കണ കാണിച്ചു തരാ. ടിക്കറ്റ് ഇല്ലാട്ടാ. പേടിയാണെങ്കിലേ ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കരുത് കേട്ടാ. ഒരാള് ചായ കുടിച്ചിട്ട് വെള്ള വണ്ടി കയറി ഞങ്ങൾ സ്ഥലത്തെത്തി. മലയാളം ഇറങ്ങി മാറ്റി. ഇവനാണ് കള്ളൻ. ഞങ്ങൾ ICയിൽ ടിക്കറ്റ് എടുക്കാണ്ട് കോംപ്ലൻസിലെത്തി. പെട്ടികളൊക്കെ ഇറങ്ങണ നോക്കിക്കുന്നു. ഈ പൈപ്പിൻ മുഴുവനും കൊണ്ടുവന്നേക്കണേണാ. നമ്മളിപ്പോഴും കൊളോണിലെത്തി. ഞാൻ ആൾട്ടിയുടെ അടുത്തോട്ട് പോകാന്നാ കരുതിയത്, പക്ഷെ പ്ലാൻ മാറി ടിക്കറ്റ് എടുക്കാത്തോണ്ട്. എന്റെ കയ്യിലും ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഫുള്ളും പെട്ടിയാണ് കൈസ്. പണി കിട്ടി. വ്ളോഗ് എന്തായിരിക്കും പറ?
അൺബോക്സിംഗ് ആൻഡ് ടേസ്റ്റിംഗ്. ടേസ്റ്റ് ചെയ്യണത് ഞാനാ. അൺബോക്സിംഗ് എത്ര മണിക്ക് ഉറങ്ങിയിട്ടില്ല. അൺബോക്സിംഗ് സാങ്കേതിക കാരണങ്ങളാണ് ഫുഡ്. ഫുഡ് എനിക്കെന്ത് വേണം? ഉണക്ക ചെമ്മീൻ. ഇനി ഉണക്ക ചെമ്മീൻ്റെ കളികളായിരിക്കും ഫുള്ളും എൻ്റെ കയ്യില്. എനിക്ക് കൊണ്ടുവന്നേക്കുന്ന സാധനം കണ്ട, ഈ ഒരു സാധനം ഒരു 10 ഗ്രാം. 10 ഗ്രാം പോലും ഇല്ല. മീൻ വെച്ചാ മതി. എന്താ തറക്കണോ? എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ വെച്ച് തുറന്നാലും എനിക്ക് എന്റെ ഫ്രണ്ട്സ് തന്നു കേട്ടതാണ്. ആര് തന്നതാ? ഇത് ശരീനയും ആഷ്ലീത്തെയും ജോസഫൈനും കൂടി തന്നതാ. തുറക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ വന്നിട്ട് തുറന്നാ മതി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാനാണ് കാണാൻ പോണത്. ഇല്ലില്ല, എന്താ ഗസ് നീ ഗസ് ചെയ്ത്? എന്താണെന്ന് ഗസ് ചെയ്? ഫോട്ടോ ഒന്ന് മനസ്സിലായി, നിന്റെ ഫോട്ടോ. ഇത് നിനക്ക് മാത്രമുള്ള നന്നായിരിക്കും. ഇത് എനിക്ക് തന്നതാണെന്നാ തോന്നണത്. പറയാ, ഇതില് ഞാൻ പറയാ, ഇതില് ഞാൻ ക്ലൂ തരാം. ഇതില് നീണ്ട്, ഓക്കെ, പക്ഷേ അതിൽ വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാള് ബാക്കിൽ ഇരിപ്പുണ്ട്. ഏത് ഫോട്ടോ ആണ്? അതിരപ്പള്ളി പോയപ്പോ. അതിരപ്പള്ളിയിലെ നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ട്. അതിരപ്പള്ളിയിലല്ലല്ലോ, ഇത് മലക്കപ്പാറ പോയപ്പോ ഉള്ളതാണ്. അതിലേത് ഫോട്ടോ? കൊറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിലേതാണ്? ഫ്ലാഷ് ബാക്ക്. റോട്ടിൽ ഇരുന്നിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുത്തു. അല്ല, അതല്ല, ഞങ്ങൾക്ക് ഒരു പ്രഷ്യസ് ആയിട്ട് ഒരു ഫോട്ടോ ഉണ്ട്. സ്വന്തമായിട്ട് ഫ്രെയിം ചെയ്തിട്ട് ഓരോന്ന് പറയണ. ഇത് എന്റെ ഫ്രണ്ട്സ് ജോസഫ് ആൻഡ് ആഷ്ലീറ്റ് ആൻഡ് സെറീന ആഷ്ലീറ്റ്. അങ്ങനെയല്ല, ബിജി ആട്ടക്ക, ഇതൊക്കെയാണ് ഒറിജിനൽ പേര്. ഇനി എന്താ? ഇനി എനിക്കുള്ള നേട്ടം നിനക്കുള്ളതല്ല. ഞാൻ സ്വന്തം പൈസ. ഇത് വീട്ടുകാര് സർപ്രൈസ് ആയിട്ട് അമ്മന് കൊടുത്തതാ. അങ്ങനെ പറയു. അമ്മുവിന്റെ ഫാമിലി പറഞ്ഞു വരണത്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പെട്ടി അൺപാക്ക് ചെയ്യാതെ നിന്നിട്ട് എനിക്കിവിടെ ഒന്നുമില്ല. എന്റെ പാവ എന്റെ മമ്മിയും ഡാഡിയും കൂടി കൊടുത്തു വിട്ട ഉണക്ക ചെമ്മീൻ അതുണ്ട് ഭാഗ്യത്തിന്. നീ എനിക്ക് വേണ്ടി ഒന്നും കൊണ്ടുവന്നില്ല ഉണക്ക ചെമ്മീൻ. എന്റെ വീട്ടുകാര് കാണാണ്ട് ഇവിടെ എടുത്തു വെച്ചതാണ്, അല്ലെങ്കിൽ അത് കൊണ്ടുവരില്ലായിരുന്നു. എനിക്ക് വേണ്ടി എന്തെങ്കിലും താടി എനിക്കാണെന്ന് പറയടീ. ആ ചിപ്സ് അത് പക്ഷെ നീ തിന്നണം. ഇത് തിന്നില്ല. ആര് പറഞ്ഞു? എനിക്ക് എല്ലാം എനിക്കിഷ്ടേസ്. ഇതൊക്കെ ഞാൻ നാളെ വീട്ടിൽ കൊണ്ടുപോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. പിന്നെ ടൈഗറിന്റെ ബിസ്ക്കറ്റ് ഞാൻ എന്തൊക്കെയാണ് പാക്ക് ചെയ്യേണ്ടത്, ജർമ്മനിയിലേക്ക് വരുമ്പോ എന്തൊക്കെയാണ് പാക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ഇറക്കുന്നുണ്ട്. സ്റ്റേ ട്യൂൺ.